ഹലോ, അപ്പോൾ നമ്മളിന്ന് നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു അയലക്കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതൊരു ഇടത്തര അയലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇനി നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരപ്പിൽ ഞാൻ എന്തൊക്കെ ചേർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം മല്ലിപ്പൊടി, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാളംപൊളി ഇട്ടിട്ടുള്ള അയലക്കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അതിലോട്ട് തക്കാളിയും, ഒരു മീഡിയം സൈസ് തക്കാളിയും, പച്ചമുളകുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ മുളക് പൊടി ഒരല്പം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അതിലോട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വാളംപൊളി കുതിർത്ത് വെച്ചതാണ്, അത് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിനി നന്നായിട്ട് നിളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ അരപ്പ് അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉപ്പൊക്കെ പാകമാണോ നോക്കിയതിന് ശേഷം നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടാണ്, സ്റ്റൗവിൽ വെച്ചിട്ടല്ല, ഗ്യാസ് അടുപ്പിലല്ല, നമ്മൾ സാധാ അടുപ്പിൽ വെച്ചിട്ട്, വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള അടുപ്പാണ്. അപ്പോൾ അത് വെച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ഉടഞ്ഞു പോകും അത്. അപ്പോൾ നമ്മൾ കറി ഇറക്കി വെച്ചതിന് ശേഷം അതിലോട്ട് വേണ്ട വറവലിന് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മളിനി അതിലോട്ട് പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. എനിക്ക് ഇത്തിരി ധൃതി കൂടിപ്പോയ കാരണം എണ്ണ ഇത്തിരി കൂടി ചൂടാവാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്നത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ വറവൽ തയ്യാറായി. അപ്പോൾ ഇനി നമുക്കത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുടമ്പളി ഇട്ട് വെച്ച അയലക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ്. അതുമാത്രമല്ല നല്ല ടേസ്റ്റി കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.